കാഴ്ചശേഷിയില്ലാത്തവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ മലപ്പുറം ജില്ലയിലെ പുളിക്കലിൽ തുടങ്ങിയ ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ ദ ബ്ലൈൻഡ്സ് അഥവാ ജിഫ്ബിയിൽ നിന്നും ഉംറ നിർവഹിക്കാനെത്തിയ ജിഫ്ബിയുടെ സ്ഥാപകാംഗങ്ങളായ നാലംഗ സംഘത്തിന് ജിദ്ദ കൊണ്ടോട്ടി മണ്ഡലം സി എച്ച് സെന്റർ സ്വീകരണം നൽകി. അന്ധത തങ്ങളുടെ ലക്ഷ്യത്തിന് തടസ്സമല്ലെന്ന് തെളിയിച്ചവരാണ് ഉംറ നിർവഹിക്കാനെത്തിയ എം ഉമ്മർ മാസ്റ്റർ, പി അബ്ദുൽ ഗഫൂർ, പി ടി മുഹമ്മദ് മുസ്തഫ മാസ്റ്റർ, പി അംസ എന്നിവർ. ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുൻകൈയെടുത്ത് സ്ഥാപിച്ച ജിഫ്ബി എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപക അംഗങ്ങൾ കൂടിയാണിവർ. തങ്ങളെപ്പോലെ കാഴ്ച ശക്തി ഇല്ലാത്തവർക്ക് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ജിഫ്ബിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് ഇവർ പറഞ്ഞു. എന്നാൽ വാർത്തറിയാനോ മതപഠനത്തിന് പറ്റിയ ബ്രെയിൻ ലിപിയിലുള്ള ഒരു പുസ്തകം പോലെ ഇന്ന് മലയാളത്തിൽ ലഭ്യമല്ലെന്നുള്ളത് പരിഹരിക്കാൻ ഒരു പ്രസ് എന്നതാണ് തങ്ങളുടെ വലിയ സ്വപ്നമെന്നും ഇവർ അറിയിച്ചു. ജിദ്ദ ലക്കി ദർബാർ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ പരിപാടി ജിദ്ദ മീഡിയ ഫോറം പ്രസിഡന്റ് ഹസൻ ചെറൂപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ പ്രസ് എന്ന സ്വപ്നം ജിദ്ദയിലെ അൽ നഹദി മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുള്ള സഹ്റാനിയുടെ സഹായത്തോടെ പൂർത്തീകരിക്കുമെന്ന് സി എച്ച് സെന്റർ പ്രസിഡന്റും ജിഫ്ബി വൈസ് ചെയർമാനുമായ പി വി ഹസൻ സിദ്ദിഖ് അധ്യക്ഷ പ്രസംഗത്തിൽ ഉറപ്പ് നൽകി. പരിപാടിയിൽ അഹമ്മദ് പാളയാട്ട്, അബൂബക്കർ അരിമ്പറ, സി കെ ഷാക്കിർ, നാസർ ഒളവട്ടൂർ, ചെമ്പൻ അബ്ബാസ്, മജീദ് നഹ, ടി എം എ റൌഫ്, എം കെ നൌഷാദ്, പി വി ലത്തീഫ് എന്നിവർ സംസാരിച്ചു. സി എച്ച് സെന്റർ കൺവീനർ കെ എൻ എ ലത്തീഫ് സ്വാഗതവും ട്രഷറർ ഇസ്മായിൽ മുണ്ടക്കുളം നന്ദിയും പറഞ്ഞു. സുൽഫിഖറായി, അമൃത ന്യൂസ്, ജിദ്ദ. ഒരാതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, ജിദ്ദ, സൗദി അറേബ്യ. The biggest polyclinic in Saudi Arabia, Al Rayan International Polyclinic. Juice Co, the juice company. Kuala Lumpur, Jeddah.